അരി ബാഗ് തീരെ ശരിയാവില്ലട്ടോ. ഉണ്ടല്ലേ രണ്ടിനും കൂടി ഏകദേശം 55,000 രൂപയായി. രൂപ ഇവിടുത്തെ രൂപയായി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ബ്രോ. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഇനി നമ്മൾ അടുത്തൊരു ട്രാവൽ സീരീസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നേരെ വിയറ്റ്നാമിലോട്ട് പോവാണ്. ഞാനിവിടെ വന്നത് എൻ്റെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ യൂസ് ചെയ്തിട്ട് പെട്ടെന്നാണ് വിസ അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ്. അപ്പോൾ ടെർമിനൽ 2 പോകണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചീപ്പ് തന്നെ കേട്ടോ. നമ്മൾ ഷട്ടിൽ ബസ് ഉണ്ടാവും, അതിൽ വന്നാൽ മതി. പിന്നെ മെട്രോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എയർപോർട്ടിലോട്ട് ടാക്സി വിളിച്ച് പോകുന്നത് നല്ലൊരു എമൗണ്ട് എക്സ്പെൻസ് വരുന്നതാണ്. ഗൈസ്, ഞാനിപ്പോൾ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിലിപ്പോൾ എൻ്റെ വിസ, ഹോട്ടൽ ബുക്കിംഗ് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. റിട്ടേൺ ടിക്കറ്റ് ഇല്ല. ഞാൻ റിട്ടേൺ വിയറ്റ്നാമിൽ നല്ല വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവമെന്ന്. ഓക്കെ ഗൈസ്, എയർപോർട്ടിലിപ്പോൾ വലിയൊരു തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് ട്രാവലർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, സെൽഫായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഇൻ്റർനാഷണൽ ട്രാവലർ ആണെങ്കിൽ എന്തായാലും നമ്മളല്ലാതെ തന്നെ ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണലാണ്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് കൽക്കട്ട ടു ഡൽഹി ടു കൽക്കട്ട, കൽക്കട്ട ടു ഹോച്ചിമിൻ സിറ്റി, അങ്ങനെയാണ് വരുന്നത്. ഗൈസ്, ഇവിടെ ചെറിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നു. അതായത് റിട്ടേൺ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഇൻഡിഗോ ചെക്ക് ഇൻ ചെയ്യാൻ കഴിയില്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തോ ഡൽഹിയിൽ എനിക്ക് അതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ ഡെമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാലിക്കറ്റുള്ള ഏതോ ഒരു ട്രാവൽസിൽ വിളിച്ച് നോക്കിയാണ്. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ കാലിക്കറ്റുള്ള ഏജൻസി പറഞ്ഞത് അവർ ഏകദേശം 45,000 എത്ര 50,000 രൂപ എങ്ങാനും കൊടുത്ത് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ അവർ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ ടിക്കറ്റിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഡെമ്മി ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. എൻ്റെ ടിക്കറ്റൊക്കെ അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നേരെ ഫ്ലൈറ്റിലോട്ട് പോവാം. ഗൈസ്, ഇനി പോകുന്നതിൽ പേടിക്കാൻ മാത്രമൊന്നുമില്ല. നമുക്കിപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ബാഗൊക്കെ അവിടെ നിന്ന് പരിശോധിച്ചു കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇലക്ട്രിക് കെറ്റിലുണ്ട്, അതുപോലെ ബ്ലേഡുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊക്കി. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ സോളോ ട്രാവലർ ആകുമ്പോൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഇന്ത്യയിലത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനത് ഒന്ന് നോക്കാതെ എല്ലാ സാമഗ്രികളും എടുത്ത് ബാഗിലാക്കി ഡയറക്റ്റ് ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് പോകുന്നതാണ്. പക്ഷേ ഫ്ലൈറ്റിൽ ഇങ്ങനെ ചെക്കിങ് വരുമെന്ന് എനിക്കറിയാം, പക്ഷേ മറന്നുപോയി. പിന്നെ ടിക്കറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ബൈ റോഡ് തിരിച്ചു പോരാന്നുള്ള ഒരു ഇതിലാണ് ടിക്കറ്റ് എടുത്തത്. ഏകദേശം 14,000 ആയിട്ടുണ്ട് ഇൻഡിഗോ. ഇന്നലെ ബുക്ക് ചെയ്താണ്, അതാണ് പ്രശ്നം പറ്റി. 14,000 ഉണ്ട് ഒരു ഡൽഹി ടു ഹോച്ചിമിൻ സിറ്റി കണക്ഷൻ ഫ്ലൈറ്റ്. പിന്നെ ഇത് നമ്മൾ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തപ്പോൾ ഏകദേശം 5,500 എങ്ങാനാണ് റിട്ടേൺ ടിക്കറ്റിന് വന്നത്. 45,000 ടിക്കറ്റ് ആകുമ്പോൾ അത്രയും പ്രൈസ് വരും. അപ്പോൾ എന്തായാലും ഏകദേശം 20,000 അടുത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ മുതലാക്കും പട്ടിണി എടുന്നിട്ടാണെങ്കിലും. അപ്പോൾ ഡൽഹിയുടെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എയർപോർട്ട് സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ലേ, കംപ്ലീറ്റ് ഒരു ചേരി രൂപത്തിൽ. ഞാനും ഏതാണ്ട് ആ ഒരു സ്ഥലത്തൊക്കെയാണ് താമസിച്ചത്. എന്തായാലും ഇനി നമുക്ക് കൽക്കട്ടയിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഓക്കെ, പുറത്ത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ കണ്ണന്. പക്ഷേ ക്യാമറയ്ക്ക് കിട്ടുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഗൈസ്, ഈ ഒരു ബാഗിൽ കേട്ടോ എൻ്റെ എല്ലാ സാധനങ്ങളിലും 2 2 പേഴ്സ്, ഒരു പവർ ബാങ്ക്, ക്യാമറ സ്റ്റാൻഡ്, ക്യാമറ. കീശ എന്തിനുള്ളതെന്നിപ്പോൾ ചോദിക്കും. പക്ഷേ കീശയിലിടുന്ന എനിക്ക് അത്ര സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല. നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വീണ് പോകും. ഗൈസ്, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് കൽക്കട്ട എത്തി. അപ്പോൾ ബ്രേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കിനി പുറത്ത് പോയി കഴിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന വലിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ. ഇമിഗ്രേഷൻ യാതൊരു കുഴപ്പമില്ല, അല്ല ഇമിഗ്രേഷൻ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം വരിക. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ചെക്കിൻ ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. അത് വേറൊന്നും കൊണ്ടുമല്ല, ഇവരിപ്പോൾ ഇത് ഈ ഒരു എയർലൈൻ്റെ എന്താ പറയുക, ഈ ഒരു എയർലൈൻ ത്രൂ ആണ് നമ്മൾ മറ്റൊരു രാജ്യത്തോട്ട് പോകുന്നത്.
അപ്പോൾ നമുക്ക് വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിലൊക്കെ ഇവർ ചിലപ്പോൾ അത് നോക്കിയിട്ട് ഈ ഒരു എയർലൈൻ ആയിരിക്കും ആ ഒരു ബ്ലാക്ക് മാർക്ക് വരിക, എന്താ പറയുക, ഒരു മനുഷ്യക്കടത്ത് ആ രൂപത്തിലൊക്കെ. ഓക്കെ, അപ്പോൾ ഒരുവിധം എയർലൈൻ കമ്പനീസൊക്കെ നമ്മളെ നല്ലപോലെ ചെക്ക് ചെയ്യും. ഗൈസ്, അപ്പോൾ കൽക്കട്ട എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പുറത്തു പോകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസും അതേപോലെ ഫസ്റ്റ് തൊട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. അത് വലിയ പ്രശ്നമല്ല, നമുക്ക് എന്തായാലും പുറത്തു പോയാലേ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ പറ്റൂ. ഇവിടെ ഒരു സാധാ സാൻഡ്വിച്ചിന് തന്നെ ഏകദേശം 540 രൂപ കൊടുക്കണം. പക്ഷെ പുറത്തും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, പുറത്ത് ഞാൻ ഈ ഒരു ഫുഡ് വാങ്ങി, സാൻഡ്വിച്ച് തന്നെയാണ്, പക്ഷേ ഇതിന് 150 രൂപയാണ് വന്നിട്ടുള്ളൂ. ഗൈസ്, ഇത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ഇതെല്ലാം ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള ആൾക്കാരല്ല, വേറെ ബാങ്കോങ് ഉണ്ട്, ദുബായ് ഉണ്ട്, ഒരുപാട് സ്ഥലത്തോട്ടുണ്ട്. ഗൈസ്, അപ്പോൾ വീട്ടിലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു, ഇനി നേരെ നമുക്ക് ഗേറ്റിലേക്ക് പോവാം. പക്ഷേ ഈ ക്യാരി ബാഗ് തീരെ ശരിയാവില്ല കേട്ടോ, ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം 7 കിലോ ഉണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, ലോ ഫെയറിലുള്ള ടിക്കറ്റ് എടുത്താ, ലോ ഫെയറിലുള്ള ടിക്കറ്റ് ആണെങ്കിൽ 20 ചെക്കിൻ ബാഗ് ചെക്കിൻ ഉണ്ട്, 20 kg നമുക്ക് അല്ലാണ്ട് എടുക്കാം. പക്ഷെ ഞാനത് എടുക്കാതെ കയ്യിൽ തന്നെ നോട്ടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ ഇതിപ്പോൾ ഒന്നായിട്ട് കൊല്ലാപ്പാകുക, ഇതിപ്പോൾ ഡൽഹിയിൽ നിന്ന് പോലും ഇങ്ങനെ ബാഗ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഇവിടുന്നും അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ വിയറ്റ്നാമിലെത്തുകയാണെങ്കിൽ അവിടെ നിന്നും ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യും. ഭയങ്കരമായിട്ട് എന്തോ ഒരു 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 അസ്വസ്ഥത. ഗൈസ്, നമുക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ 8 ലോട്ടാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചത് കൊണ്ട് ഇനി ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇനി ഇവിടെ നിന്ന് നേരം കയറി പോയാൽ മതി. ഇവിടെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ആദ്യം വിചാരിച്ച ഒരു ചെക്കിംഗ് ഉണ്ടാവില്ല എന്നതിന്. ഇതിനകത്തോട്ട് കയറുമ്പോൾ മറ്റേ എന്താ പറയുക, ടിക്കറ്റ് എടുത്ത് നേരം വിട്ടാൽ മതി എന്നാണ്. പക്ഷെ പിന്നെ മനസ്സിലായി ഇവർ ചെക്കിനില്ലേ, നമ്മൾ ഈ ഒരു എയർ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ടാവും, അവരാണ് ചെക്കിൻ ചെയ്യുമ്പോഴാണ് നല്ല ഇത് വരിക, റെസ്ട്രിക്ഷൻസ് വരിക. അവർ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും, അതേപോലെ തന്നെ വിസ, ഹോട്ടൽ ബുക്കിംഗ്, അതുപോലെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്താ നമ്മളിപ്പോൾ ഇവിടേക്കൊക്കെ പോകുമ്പോൾ അല്ലേ, ഇപ്പോൾ എന്താ പറയുക, ജപ്പാൻ, സൗത്ത് കൊറിയ ഇവിടേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, അത് ഞാൻ ഇതുവരെ ജപ്പാനിൽ പോയിട്ടല്ല, പക്ഷെ അവിടെ അത്യാവശ്യം നല്ല ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഇമിഗ്രേഷനിലും എമിഗ്രേഷനിലും രണ്ട് സ്ഥലത്തും നല്ല ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എയർലൈൻ കമ്പനീസ് പ്രശ്നമുള്ളൂ, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, നേരം കയറി പോയാൽ മതി. ഞങ്ങൾ ടിക്കറ്റ് വിസ ഒരു 3 ദിവസം കൂടി കിട്ടും, പിന്നെ നേരം അങ്ങ് വിട്ടാൽ മതി. ഓക്കെ, പിന്നെ ഗൈസ്, പിന്നെ വിസ എടുക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വിസ ഈസി ആയിട്ട് കിട്ടും, ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് വിസ കിട്ടും. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കുക, $25 മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി, ഇനി എന്തായാലും പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകണം, വേറെ രക്ഷയില്ല. ഫോണ് പേഴ്സ് കഴിയുന്നതും പേഴ്സിനകത്ത് പൈസ വയ്ക്കാതെ പോക്കറ്റിലോ വല്ലതും വയ്ക്കുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റിന്റെ പേഴ്സ് ഇതിനകത്ത് ഉണ്ടാവൂലേ, കംപ്ലീറ്റ് ബാഗിലാണ്. ആ ഇത് അല്ല, സൂക്ഷിക്കണം, സൂക്ഷിക്കാണ്ട് കൂലാലോ. മറ്റേ ആ അഡ്രസ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഫീസ് കാണിക്കട്ടെ, കുഴപ്പമൊന്നുമില്ലാലോ. ഇതായില്ല, വേണേ കാണിച്ചോ, ഇതായില്ല, വൈറലായിട്ടൊന്നുമില്ല. പക്ഷെ നാളെ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനലിലേക്ക് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സി ഡ്രീം, അത് വിസ ഇൻഫർമേഷൻ മാത്രം. ഇവിടുത്തെ സിം ഉണ്ടോ? ഇല്ലല്ല, അത് ഇപ്പോൾ ഒന്ന് എടുക്കണം ഇവിടുന്ന്. ഞാൻ പൈസ കൊടുത്തേ, ആ ഓണറൈവ് അല്ലേ, ഇത് ഓണറൈവൽ അല്ല, ഇത് ഞാൻ ഇലക്ട്രോണിക് വിസ എടുത്തിട്ടുണ്ട്. അത് ഇനി ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമോ? ഇലക്ട്രോണിക് വിസ എടുത്ത് എത്ര എടുക്കേണ്ടി വരും? ഒരു ഇവിടുത്തെ എനിക്ക് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് 22,000 ഒക്കെയാണ് നമ്മൾ ഡോളറിന് കിട്ടുന്നത്. 22,000 ഒരു ഡോളറിന്? ഒരു ഡോളർ 22,000 ഇവിടെ. ഒരു ചായ കുടിക്കാൻ എത്ര രൂപയാവും? ചായ കുടിക്കാൻ എന്നാലും ഇവിടെ കൂടുതലും കോഫിയാ, അത് 10,000 ഡോഗിനൊക്കെ കിട്ടും. 10,000 ഡോഗ? 10,000 ഡോഗാ?
ഒരു കോഫിക്ക് മാറ്റിയെടുത്താലോ? ഓ, കുറെ ആൾക്കാരുണ്ടല്ലേ, അയാളൊക്കെ അതൊക്കെ ഇന്ത്യൻ്റെ ഒരു പ്രതിരൂപമാണ്. ഗൈസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ വിസ കാർഡ് ഉണ്ട്. വിസ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ATM നിന്ന് പൈസ എടുക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 500,000 ഇവിടുന്ന് എടുക്കുന്നത്. 500,000 എന്ന് പറയുകയാണെങ്കിൽ നാട്ടിലൊരു 1688 അത്രത്തോളം ഉണ്ടാവും. ഓക്കെ, ഇതാ 500,000 ഏറ്റവും മിനിമം അവർ പറയുന്നത്. പിന്നെ 1,000,000 ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു 1,000,000 എടുത്തോളുക, ഞാൻ എടുക്കുന്നത് നോക്കണ്ട. ഓക്കെ, എൻ്റെ ഒരു ഇതറിയാമല്ലോ നിങ്ങൾക്ക് ട്രാവൽ എങ്ങനെയാണെന്ന്. അയ്യേ, ഇത് പോയല്ലോ, ഇത് പോയി. ഗൈസ്, ഞാനിപ്പോൾ 500,000 എടുത്തു. അതിൽ 200,000 ഇപ്പോൾ സിമ്മ് വാങ്ങി. നമ്മുടെ നാട്ടിലൊരു 650 രൂപ അത്രയൊക്കെ പ്രൈസ് വരും. അപ്പോൾ ഇത് സിമ്മ് എടുക്കുന്നത് വളരെ ഈസി ആട്ടോ. ഞാനെന്തോ പെന്നങ്ങ വാങ്ങാൻ പോയതുപോലെ 200,000 കൊടുത്തു. അവരപ്പോൾ തന്നെ ഒരു കാർഡ് എടുത്തു തന്നു. സ്കാനിങ് ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്പറും ഉണ്ടാവും ഇതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മളത് സിമ്മ് എടുത്ത് നേരെ ഇട്ടാൽ മതി, അപ്പോൾ തന്നെ ആക്റ്റീവ് ആവും. ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. പുള്ളി അവിടെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ടാക്സി. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരെ ഇവിടെ തന്നെ കുറച്ച് സ്റ്റേ അടിക്കാൻ നോക്കുകയാണ്. ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാൻ നോക്കുകയാണ്. കിടന്നുറങ്ങൂല, ജസ്റ്റ് ഇതിലൂടെ അങ്ങനെ നടക്കും. നാളെ രാവിലെ പോയി റൂം എടുക്കും. റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ അടിക്കും. പിന്നെ അത് ഡോർമെറ്ററി ആട്ടോ. ഡോർമെറ്ററിക്ക് ഇവിടെ ഫീസ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ കറൻസി സിമ്മ് അതൊന്നും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. വിസ പോലും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ത്രൂ വിസ എടുത്താൽ മതി. പിന്നെ കയറുന്ന എയർലൈൻ, അതാണ് പ്രശ്നം വരിക. എയർലൈനുകാരാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചോദിക്കുക. എമിഗ്രേഷനിലും ഒരു പ്രശ്നവുമില്ല, നേരെ കയറി പോരാ. ഓക്കെ ഗൈസ്, അങ്ങനെ 250 രൂപ കൊടുത്ത് അവൻ കാറുമായിട്ട് പോയി. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് 4-5 കിലോമീറ്റർ അങ്ങനെ ഉള്ളു കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ സ്റ്റേ അടിക്കാം. രാവിലെ എങ്ങനെ പോവാം? രാവിലെ ബസ്സുണ്ടാവും. ബസ്സിന് എത്ര? 20 രൂപ എങ്ങാനും മതി. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇൻ്റർനെറ്റും ഉണ്ട് പരമാവധി. അപ്പോൾ മറ്റേ ഇത് നോക്കാം, വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാണ്. അതുപോലെ തന്നെ മറ്റേ ആ സംഭവമല്ലേ, ഹോട്ടലൊക്കെ എവിടെയാണ് ചീപ്പായിട്ട് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് എ ഫുഡ് ഹിയർ? ഫുഡ് യാ സർ, എനി പോസിബിലിറ്റീസ് ഔട്ട്സൈഡ്? യു ഡോണ്ട് നോ? ഓ മാൻ. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഏകദേശം സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2.5 മണിക്കൂർ എങ്ങനെയൊക്കെയോ ഒക്കെ അവിടെ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ ഇത് ഹോച്ചിമിൻ സിറ്റി എയർപോർട്ട് തന്നെയാണ്, വേറൊരു ടെർമിനൽ ആണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫുഡ് കിട്ടാതിരിക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോയി കഴിക്കാം. സാധാരണ എയർപോർട്ട് ഏരിയാസിൽ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പോലെ ആയിരിക്കില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സാധനം രണ്ടിനും കൂടി ഏകദേശം 55,000 രൂപയായി. രൂപ ഇവിടുത്തെ രൂപയായി. ഓക്കെ, സാധാ ബഞ്ഞാട്ടോ. പ്രൈസ് ടാഗ് ഒക്കെ ഒട്ടിച്ചു വെച്ചത്. ഗൈസ്, ഇതിൻ്റെ ഉള്ളില് വേറെ എന്തോ ഒരു സംഭവം ആട്ടോ. ഇറച്ചി അല്ല, വേറെന്തോ ഒരു സംഭവം. ഗൈസ്, ഇവിടെ ഈയൊരു തേങ്ങ, ഇത് ചെറുതായിട്ട് അവരൊന്ന് പെയിൻറ്റ് അടിക്കുകയും കൂടി ചെയ്തിരിക്കുക. അതാണ് ഇത്ര കളറ് വന്നത്. ഞാൻ വലിയതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതെങ്ങനെയാണ് ഇതിൻ്റെ തേങ്ങ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. വിയറ്റ്നാമീസ് ലാംഗ്വേജ് അറിയില്ലല്ലോ അത് തന്നെ. ഓക്കെ ഓക്കെ, സോ കാൻ ഐ സീ ഇറ്റ്? ഗൈസ്, അപ്പം നമ്മുടെ ബസ് വന്നു. ബസ് 4:55 പോവും. 4:55 പോയിട്ട് എപ്പോഴാ അവിടെ എത്തുകയെന്ന് നോക്കിയായിരുന്നു. അവിടെ ഒരു ചെറിയ ബസ്സാട്ടോ, കണ്ടാൽ നമുക്ക് ലോ ഫ്ലോറൊക്കെ പോലെ തോന്നുമെങ്കിലും വളരെ ചെറിയൊരു ബസ്സാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ഓക്കെ, സീറ്റൊക്കെ കണ്ടോ? സീറ്റൊക്കെ നല്ല പവർ ആൻഡ് സീറ്റാട്ടോ. നമ്മൾ നാട്ടിലെ പോലെയല്ല, നാട്ടിലെ കേരളത്തിലെ പോലെയാണ്, പക്ഷേ
പഞ്ചാബിലും ഡൽഹിയിലും അല്ല, പഞ്ചാബിലും യു പിയിലും ഒന്നും കണ്ടേറ്റാലല്ല. പിന്നെ ഇതാ ഇവിടെ ഫെയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫെയർ ഇതാ കണ്ടില്ലേ, 3000. ഇത് എന്താണ് വില? ഡോങ്ക്, ഡോങ്ക് എന്നെങ്ങനെയാണെന്ന് തോന്നുന്നു കറൻസിയുടെ പേര്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കുത്തിരിക്കാം. ഇതിപ്പോൾ എ സി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ കുറേ നേരം ഇവിടെ വെറുതെ നിന്നായിരുന്നു. വെറുതെ നിന്നല്ലേ, ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചു, പിന്നെ പിന്നെ ബാക്കി ഫുള്ള് ഫോണിൽ തോണ്ടി കളിച്ചാണ്, വെറുതെ നിന്നാണ്. പക്ഷേ ഞാൻ രണ്ട് ബസ്സിന് ഇവിടെ കാത്തു നിന്നിട്ടും ബസ് വന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ അവിടെ വേറെ ഏതോ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ബസ് ഇങ്ങനെ വന്നത്. ഓക്കെ, ഇവിടെ ചാർജും കുറവാട്ടോ. ഇവിടെ 5000 എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം എത്ര ഉണ്ടാവും, നാട്ടിലൊരു 20 രൂപ, 20 ഉണ്ടാവില്ല, ചിലപ്പോൾ അതിലും കുറവായിരിക്കും. ഒരു 20 രൂപ ഉണ്ടാവും, 20 രൂപയെ വരും ഒരു 6 കിലോമീറ്ററിന്. അത് കൂടുതലാണല്ലോ, ഡൽഹിയിൽ 5 രൂപയത്. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ എത്തിക്കണക്ക് പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി റൂം കിട്ടുമോ എന്ന് നോക്കാം. റൂമൊന്നും കൺഫേം ആയില്ല. എന്തായാലും അവിടെ പോയി നോക്കാം, എന്നിട്ട് റൂം കിട്ടിയാണെങ്കിൽ അത് വീഡിയോ ചെയ്യാം.